അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ ആണ് ഇനിയും വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. ഫിഷ് പൊള്ളിക്കേണ്ട പരിപാടിയാണ് ഇത്. കോഫറാണ്, കോഫർ കണ്ടോ, ഇതാ ഇതാണ് കോഫർ. ഇത് ഓൾറെഡി പിന്നെ ബ്ലാക്ക് പെപ്പർ, ലെമൺ, സോൾട്ട്, മാഗ്നസ് ചെയ്ത് വെച്ചതാണ്. കുറച്ചും കൂടെ അതിന്റെ മുകളിലേക്ക് നമുക്ക് ലെമൺ ഇങ്ങനെ പോട്ടെ, ലെമൺ കൂടുതലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇങ്ങനെ ഇടുക, കറിവേപ്പില എല്ലാം എടുത്ത് അങ്ങ് വേറി കൊടുക്കുക, തണുത്തടക്കം. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി നമ്മുടെ ഉരലിലിട്ടിട്ട് ഇടിച്ചതാ ചതച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ അമ്മിമ്മല് എന്താ പറയുന്നത്, ആദി പെരിഞ്ചീരം മഞ്ഞള് കൊത്തമ്പാരി അമ്മിമ്മിയിലിട്ടിട്ട് നീട്ടിയരച്ചോ എന്ന് പറഞ്ഞ പോലെ അമ്മിമ്മിലിട്ടിട്ട് നല്ല അരച്ചിട്ടെടുത്തോ. ഓക്കെ, ഇത് കണ്ടിട്ടായിരിക്കും വെള്ളം പുകല്ല. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞാല് ഇതാ ഇത് ഇലയാണ്, ഇല ശരിക്കും അങ്ങ് മടക്കി അതുപോലെ അങ്ങ് വെക്കുക. ഇനി ഇതിനെ അലൂമിനിയം ഫോയിലിനെ കൊണ്ട് അങ്ങ് ബന്ധാക്കുക, രണ്ട് സൈഡും ടൈറ്റാക്കി വെക്കുക. ഇനി അടുത്ത പരിപാടി കാണിച്ചു തരാം. എന്നിട്ടാവുമ്പോ നമ്മൾ ഇതാ ഈ അലൂമിന ഈ താവന്റെ മുകളിൽ അങ്ങ് വെച്ചു കൊടുക്കുക, വേറെ ഒന്നുമില്ല. നല്ല ചൂടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വെക്കുക. ഇതാ ഇതേണ്ട നല്ല എന്റെ ബീവി മത്തി വെറ്റിക്കുന്നുണ്ട്, കുഞ്ഞിമത്തി. ഇതാ കുഞ്ഞിമത്തി വെറ്റിക്കുന്നത് കണ്ട. അപ്പൊ ഈ താവന്റെ നമ്മൾ അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് ഇങ്ങനെ കുറച്ച് സമയം വെക്കുക. ഓക്കെ, അതായിട്ട് അപ്പൊ പിന്നെ ഇനി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അപ്പൊ അതിന് കണക്കായ ഒരു ഗ്ലാസ് ഒരു ഇതിന്റെ ഇതെടുക്കുക, ടിഫാലിന്റെ ഇതാ അത് അങ്ങനെ അവിടെ മൂടി വെക്കുക. ഒരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം, ഒരു പരീക്ഷണമാണ് ഇൻഷാല്ലാഹ്. അപ്പോഴേ നമ്മുടെ ഫിഷ് പൊള്ളിക്കൽ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം മുക്കാൽ മണിക്കൂറായി, മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചിടണം കേട്ടോ. അതിനിടയ്ക്ക് ഇതാ ബീവിയുടെ അയില പൊരി, ക്യാരറ്റ് വറവ്, നമുക്ക് റെഡിയാക്കാം. എടുത്തു നോക്കാം. കുറച്ച് മതിക്കറി, കുറച്ച് നല്ല കുഞ്ഞിമത്തി. ഇനി നമുക്ക് ഇതിനെങ്ങനെ തുറക്കാം. ഇലയെല്ലാം നല്ല ശരിക്ക് ഇല കാത്തി വന്നിട്ടുണ്ട്, കരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓ വാഹ് 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 വാഹ്, സംഭവം സൂപ്പറാണ്. ഫിഷിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. നല്ല ചൂടാണ്, ഇല ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് ടൈം, ഫിഷിന് ഇത്ര അധികം ടൈം വേണ്ട കേട്ടോ, അത് ടൈം കുറെ അധികമാണ്. പക്ഷെ നമ്മുടെ ഫിഷിനൊന്നും പറ്റിയിട്ടില്ല, ഇല കുറച്ച് കരിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഈ മുള്ള തന്നെ വേറെ തന്നെ ഇങ്ങ് എടുക്ക. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് ടൈം അധികമായപ്പോ നമ്മൾ ഇല കരിഞ്ഞു പോയിരുന്നേ ഉള്ളൂ, വേറെ ഒന്നും പറ്റില്ല, മീനൊന്നും പറ്റില്ല. കുറച്ച് ഒലീവ് ഓയിൽ അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ചെറുനാരങ്ങയും കൂടെ കുറച്ച് അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക. നല്ല പരിപ്പ് കറി, പരിപ്പില്ലാത്ത ഒരു ചോറ് നമുക്ക് പറ്റില്ല. അത് പരിപ്പ് വർഗത്തിലുള്ള ഏതായാലും അതാണ് പരിപ്പിന്റെ ഒരു സീവം. അയാൾക്ക് നമ്മുടെ മീനും കൂടെ ആവുമ്പം തല തല തലയാ നീണ്ട തല മത്തി മത്തി പോട്ട് മത്തി മത്തിന്റെ
അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് ഇനിയും വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക ഫെബ്രുവരിയോട് കൂടിയിട്ട് ഇതിന്റെ വാല്യൂ തീരാൻ പോവുകയാണ് അപ്പോഴേക്കും ഒരു 1K എങ്കിലും ആവണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കുക അപ്പൊ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക